കഴിഞ്ഞ മണ്ഡലകാലത്താണ് ശബരിമല കയറാനെത്തിയ വനിതാ കൂട്ടായ്മക്കാരെ അയ്യപ്പ ഭക്തർ പമ്പയിൽ നിന്ന് കണ്ടം വഴി ഓടിച്ചത്. അന്ന് ഏറെ പണിപ്പെട്ടാണ് മല കയറാൻ പോയ സംഘം തിരികെ പോകുന്നത്. എന്നാൽ അന്ന് ഓടിയതൊന്നും പോരാ, ഇനിയും ഓടണം എന്നാണ് ഇപ്പോൾ മനിതി പറയുന്നത്. ഇത്തവണയും മനിതി കൂട്ടായ്മ മല കയറാൻ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പിണറായി വിജയൻ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തിയത്. പിണറായിയുടെ ഈ പ്രസ്താവന ക്ഷണമായി കണ്ടാണ് ഇത്തവണ മനിതി സംഘം മല കയറാൻ വരുന്നത്. കേരളത്തിലെ യുവതികൾക്കൊപ്പം ദർശനം നടത്താനാണ് ഒരുങ്ങുന്നത് എന്നും മനിതി കൂട്ടായ്മയെ ഉദ്ധരിച്ച് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തു. കേരളത്തിലെ യുവതികൾക്കൊപ്പം ദർശനം നടത്താനാണ് ഒരുങ്ങുന്നതെന്നും സുരക്ഷയുടെ കാര്യത്തിൽ കേരള സർക്കാരിൽ പൂർണ്ണ വിശ്വാസം ഇല്ലെന്നുമാണ് മനിതി സംഘാംഗം സെൽവി പറഞ്ഞത്. സുപ്രീം കോടതി വിധി നടപ്പാക്കുമെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കേരള സർക്കാർ പൂർണ്ണമായി സുരക്ഷ തരുമെന്ന് വിശ്വാസമില്ല. മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചിട്ട് പോലും നടന്നില്ലെന്നും സെൽവി പറഞ്ഞു. കർണാടക, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നിന്ന് ഇതുവരെ 3 യുവതികൾ ശബരിമല ദർശനത്തിന് താല്പര്യം അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള യുവതികളും ഒരുമിച്ച് ദർശനം നടത്താൻ സന്നദ്ധത അറിയിച്ചു. 10-ലധികം പേർ ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് സംഘമായി തന്നെ പോകും. കഴിഞ്ഞ തവണ ദർശനത്തിന് ശ്രമിച്ച ബിന്ദു, മാധവി ഉൾപ്പെടെയുള്ളവർ തങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും സെൽവി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ശബരിമല യുവതീ പ്രവേശനത്തിലെ സർക്കാർ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയത്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്തണമെന്നാണ് സർക്കാർ നിലപാട്. സന്നിധാനം സംഘർഷ ഭൂമിയാക്കാൻ ചിലർ ശ്രമിച്ചു. ശബരിമലയിൽ പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സ്ത്രീകളാണ്. ശബരിമലയിൽ നിയമനിർമ്മാണം എന്നത് ഭക്തരെ കബളിപ്പിക്കാനുള്ള പ്രചാരണമാണ്. ശബരിമലയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതി വിധി നടപ്പാക്കുക എന്ന് തന്നെയാണ് സർക്കാർ നിലപാടെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. മൗലികാവകാശവുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതിയുടെ വിധി. യുവതികളെ ശബരിമലയിൽ വിലക്കുന്നത് മൗലികാവകാശത്തിന്റെ ലംഘനവും ഭരണഘടനയ്ക്ക് വിരുദ്ധവുമാണ്. അതിനെ മറികടക്കാൻ ഒരു വിധത്തിലുള്ള നിയമനിർമ്മാണവും സാധ്യമല്ലെന്നാണ് സർക്കാരിന് കിട്ടിയിരിക്കുന്ന നിയമോപദേശമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. 2018 December 22 തമിഴ്നാട്ടിലെ മനിതി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 11 വനിതാ സംഘം ശബരിമല ദർശനത്തിന് എത്തിയിരുന്നു. യുവതീ പ്രവേശന വിധിയുടെ ബലത്തിൽ എത്തിയ ഇവർക്ക് ഭക്തജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങേണ്ടി വരികയായിരുന്നു. എന്നാൽ പോലീസ് നിർബന്ധിച്ച് തിരിച്ചയച്ചതാണെന്നും മനിതി പ്രവർത്തകർ പിന്നീട് ആരോപിച്ചു. 18 മണിക്കൂർ നീണ്ട നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് മനിതി സംഘം അന്ന് മടങ്ങാൻ തീരുമാനിച്ചത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.